പ്രവാസി വോട്ടവകാശം വെല്ലുവിളികളും തടസ്സങ്ങളും സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഏത് തരത്തിൽ ഇനിയിപ്പോൾ പ്രവാസി വോട്ടവകാശം ലഭിച്ചാൽ തന്നെ അത് എന്തായാലും ഇനിയിപ്പോൾ സാങ്കേതികമായിട്ടുള്ള നടപടിക്രമങ്ങൾ മാത്രമായിരിക്കാം അത് പാസാവുക തന്നെ ചെയ്യും ഇനി ഒരിക്കൽ കൂടി ലോക്സഭ പാസാക്കേണ്ടിരിക്കുന്നു വീണ്ടും രാജ്യസഭയുടെ അംഗീകാരം ലഭിക്കണം പക്ഷേ എങ്ങനെ വോട്ട് ചെയ്യണം എന്നുള്ളത് സംബന്ധിച്ച് സുപ്രീം കോടതി ഇത് ഈ ഒരു വിഷയം കൊറോണ ഇല്ലായിരുന്നുവെങ്കിൽ ഇതിനകം തന്നെ ഇത് തീർപ്പ് കൽപ്പിച്ചേനെ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതുകൊണ്ട് മാത്രമാണ് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നീണ്ടുപോകുന്നത് എന്ന് വേണം മനസ്സിലാക്കേണ്ടത് പക്ഷേ പ്രവാസികൾ നാടിന് ചെയ്യുന്ന സഹായം അല്ലെങ്കിൽ നാടിന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒട്ടേറെ വലിയ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആദ്യം ഈ ചർച്ചയിൽ പങ്കെടുത്ത എനിക്ക് തോന്നുന്നു ശ്രീ രാജു ആണോ അജികുമാറാണ് തോന്നുന്നു പറഞ്ഞത് നാട്ടിലെ എന്ത് വിഷയം വന്നു കഴിഞ്ഞാലും അവർക്ക് സഹായം എത്തിക്കുവാൻ വ്യക്തികൾക്കാണെങ്കിലും സ്ഥലങ്ങൾക്കാണെങ്കിലും അതല്ല ഒരു കൂട്ടം ആളുകൾക്കാണെങ്കിൽ തന്നെയും സഹായം എത്തിക്കുവാൻ എന്നും മുന്നിൽ നിൽക്കുന്നവരാണ് പ്രവാസികൾ പ്രത്യേകിച്ച് ഗൾഫ് മലയാളികൾ അവർക്ക് നാട്ടിലേക്ക് തിരിച്ചു തന്നെ വന്നല്ലേ പറ്റൂ അവിടെ സിറ്റിസൺഷിപ്പ് കിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല അവർ പ്രത്യേകിച്ച് ഏതൊരു ദുരന്തമുണ്ടാവുകയാണെങ്കിലും ഏറ്റവും ആദ്യം പ്രതികരിക്കുന്നവരുടെ കൂട്ടത്തിൽ പ്രവാസികളുണ്ടാകും ഏത് തരം സഹായമാണ് വേണ്ടതെന്നാൽ അവർ ആ സ്ഥലത്തെത്തി അത് എത്തിച്ചു കൊടുക്കും അവരുടെ പ്രതിനിധികളെ അയച്ച് കാര്യങ്ങൾ നേരിട്ട് മേൽനോട്ടം വഹിച്ച് കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കി അത് എത്തേണ്ടിടത്ത് എത്തിക്കുന്നവരാണ് പ്രവാസികൾ അത് എടുത്തു പറയാതിരിക്കാൻ വയ്യ അത്തരത്തിലുള്ള പ്രവാസികളുടെ കാര്യത്തിൽ പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്നും കുറേ കൂടി പരിഗണന കിട്ടേണ്ടിയിരിക്കുന്നു ഈ പ്രവാസി വോട്ടിൻ്റെ കാര്യത്തിൽ എങ്ങനെ നമുക്ക് വോട്ട് ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രോക്സി വോട്ട് അതായത് പ്രവാസിയുടെ പ്രതിനിധിയായി മറ്റൊരാളെ അവകാശം കൊടുത്ത് പോളിംഗ് ബൂത്തിലേക്ക് അയച്ച് വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതിനപ്പുറത്തേക്ക് മറ്റേതൊക്കെ സാധ്യതകൾ നമുക്ക് ലഭിക്കാം ഒപ്പം ഇതിൻ്റെ വെല്ലുവിളികൾ എന്ത് അഡ്വക്കേറ്റ് മാധവൻ കല്ലത്ത് എന്താണെന്ന് അങ്ങേക്ക് ഏതൊക്കെ രീതിയിൽ വോട്ട് ചെയ്യാം എന്നുള്ള ചർച്ച വരുമ്പോൾ അങ്ങ് പ്രാമുഖ്യം കൊടുക്കുന്നത് ഏത് രീതിക്കാണ് ആണ് കഴിഞ്ഞ പ്രാവശ്യം നിയമം കൊണ്ടുവന്നപ്പോ അതിനാണ് പ്രാധാന്യം കൊടുത്തത് ആദ്യം ഒരു കാര്യം മാത്രമേ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അതിൽ പ്രായോഗികമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എല്ലാവർക്കും നാട്ടിൽ പോയിട്ട് ഒരു പവർ ഓഫ് അറ്റോണി അവിടെ ഉണ്ടാക്കിയിട്ട് നാട്ടിൽ പോകുന്ന സമയത്ത് പവർ ഓഫ് അറ്റോണി ഉണ്ടാക്കി ആർക്കെങ്കിലും കൊടുത്ത് അവരെ ഏൽപ്പിച്ചിട്ട് വരണം ഇതിൽ പ്രധാനമായിട്ടുള്ള ഒരു ഒബ്ജക്ഷൻ ഉള്ളത് ഇതിന് നമ്മളിപ്പോ ഇത് വോട്ടവകാശം സാധാരണ നിലയിൽ അത് സ്വകാര്യമായ ഒരു ഇതാണ് പ്രൈവറ്റ് എന്താ പറയുക സീക്രട്ട് ബാലറ്റ് ആണ് നമ്മുടേത് ബാലറ്റിന്റെ കൺസെപ്റ്റ് തന്നെ മാറിപ്പോകുന്ന ഇങ്ങനൊരു പ്രോക്സി വോട്ട് ചെയ്യുമ്പോൾ പിന്നെ അതിനുള്ള ഡോക്യുമെന്റേഷൻ ഉണ്ടാക്കാനുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ട് അത് അത്ര പ്രായോഗികമാണ് എനിക്ക് തോന്നുന്നില്ല എന്റെ അഭിപ്രായത്തില് ഇപ്പോഴത്തെ ഈ ഇലക്ട്രോണിക് ഏജില് നമ്മൾ ഇത്രയും അഡ്വാൻസ്ഡ് ആയ സ്ഥിതിക്ക് നമ്മുടെ നമ്മളാണ് ലോകത്ത് മുഴുവൻ എല്ലാവർക്കും സോഫ്റ്റ്വെയർ എല്ലാം കൊടുക്കുന്നത് അത് നമ്മുടെ കാര്യത്തിന് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാല് അതൊരു വലിയ നമുക്ക് വിഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാരണം ഈ പ്രവാസികളുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ശ്രീ അജികുമാർ പറഞ്ഞതുപോലെ ഇന്നത്തെ കാലത്ത് ഈ ഇത്രയേറെ സാങ്കേതികവിദ്യ ഇത്രയേറെ പുരോഗതി കൈവരിച്ച ഇന്നത്തെ കാലത്ത് നമുക്ക് അവിടെ ഒരു ബയോമെട്രിക് സംവിധാനം അതായത് ഒരു തിരിച്ചറിയൽ കാർഡ് നമുക്ക് പ്രവാസ ലോകത്ത് മിക്ക രാജ്യങ്ങളിലും ഇപ്പോഴുണ്ട് അതേ മാതൃകയിൽ നമുക്ക് ഒരു പാസ്പോർട്ടിന് തുല്യമായിട്ടുള്ള ഒരു കാർഡ് അല്ലെങ്കിൽ പാസ്പോർട്ട് ഉപയോഗിച്ചുകൊണ്ട് ഏതൊക്കെ തരത്തിൽ നമുക്ക് വോട്ട് രേഖപ്പെടുത്താൻ സാധിക്കും അതിന് കൃത്യമായി ലൂപ്പ് ഹോൾസ് എല്ലാം അടച്ചുകൊണ്ട് ഒരു രീതി നമുക്ക് ആലോചിക്കാവുന്നതാണ് അതാണ് കാലഘട്ടത്തിന്റെ ആവശ്യം എന്ന് തോന്നുന്നു അങ്ങും അതിനോട് യോജിക്കുന്ന ആളാണ് അല്ലേ തീർച്ചയായും അതെ ആക്ച്വലി ഒരു വേറെ ഐഡന്റിറ്റി കാർഡിന് ആവശ്യമില്ല കാരണം എല്ലാവർക്കും എല്ലാ പ്രവാസികൾക്കും പാസ്പോർട്ട് ഉണ്ട് പിന്നെ എല്ലാവരുടെയും ഇപ്പോഴത്തെ സ്മാർട്ട് ഫോൺ ഉണ്ട് ഈ സ്മാർട്ട് ഫോൺ വെച്ചിട്ട് നമുക്ക് നേരിട്ട് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത് കാരണം ഇന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ വിദഗ്ധ സമിതിയൊക്കെ നമ്മുടെ നാട്ടിലെ വിദഗ്ധ സമിതിയൊക്കെ തന്നെ അവരെയൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ കുഴയ്ക്കുന്നത് ചിലപ്പോൾ ഈ ഒരു വിഷയമായിരിക്കും അതായത് നേരത്തെ സൂചിപ്പിച്ച പോലെ ലോക്സഭാ മണ്ഡലങ്ങൾ 543 കേരളത്തിലേക്ക് വരികയാണെങ്കിൽ നിയമസഭയാണെങ്കിൽ ഇത്രയേറെ ഉണ്ട് 140 ഇതിപ്പോൾ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പാണെങ്കിൽ 1200 ഉണ്ട് അപ്പോൾ ഇത്രയേറെ സ്ഥാനാർത്ഥികൾ 150,000 സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ നമ്മുടെ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ 150,000-ലധികം സ്ഥാനാർത്ഥികളുണ്ടെന്നാണ് പറയുന്നത് നാളെ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും അപ്പോൾ ഇത്രയേറെ വൈവിധ്യമാർന്ന ഒരു തിരഞ്ഞെടുപ്പ് ഇത്രയേറെ ഒരു കോംപ്ലക്സിറ്റീസ് നിറഞ്ഞ ഒരു തിരഞ്ഞെടുപ്പായതുകൊണ്ടായിരിക്കുമോ ഈ ഒരു നേരിട്ട് അവിടെ ഇരുന്നു കൊണ്ട് ഇലക്ട്രോണിക്സ് മാർഗത്തിലൂടെ അല്ലെങ്കിൽ IT സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഇൻഫർമേഷൻ ടെക്നോളജി സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് വോട്ട് രേഖപ്പെടുത്തുന്നതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ അവർക്ക് കൂടുതൽ ആഴത്തിലേക്ക് പോകാതിരിക്കാൻ ഒരു ഘടകമായി കാണുന്നത് ഇതായിരിക്കുമോ
ആക്ച്വലി കഴിഞ്ഞ പ്രാവശ്യം ഈ കമ്മിറ്റി ചർച്ച ചെയ്ത് അവര് എംബസിയിൽ വോട്ടിങ്ങും ഇന്റർനെറ്റ് വോട്ടിങ്ങും അവർ കംപ്ലീറ്റ് റിജക്ട് ആണ് ചെയ്തത്. അതിനെപ്പറ്റി കാര്യമായ ഒരു പരിഗണനയെ ഉണ്ടായിട്ടില്ല. ഞാൻ ഈ ചർച്ചയുടെ വിഷയം വന്നപ്പോ ഞാൻ എനിക്ക് ഈ ഐ ടിയെ പറ്റി വലിയ എക്സ്പെർട്ട് നോളജ് ഒന്നുമില്ല. ഞാൻ ഐ ടി ഇത് ടെക്നോളജി ഉപയോഗിക്കുമെങ്കിലും എനിക്ക് അതിന്റെ സാങ്കേതിക വശങ്ങളൊന്നും അറിയില്ല. അത് ചെയ്യുന്ന പല സുഹൃത്തുക്കളോടും ഞാൻ ചോദിച്ചപ്പോ അവര് പറഞ്ഞത് ഇതാണ് ഏറ്റവും എളുപ്പ വഴി, കാരണം നമുക്ക് ഈ ഇത്രയധികം നിയോജക മണ്ഡലം ഉണ്ടെങ്കിലും സ്ഥാനാർത്ഥികൾ ഉണ്ടെങ്കിലും ഈ ഇന്റർനെറ്റ് വഴിക്ക് ആക്സസ് ചെയ്യുമ്പോൾ അത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നാണ് എനിക്ക് കിട്ടിയ അഭിപ്രായം. അതുകൊണ്ട് ഞാൻ അതിനെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഈ ടൈം ഫ്രെയിം ഒന്ന് കുറച്ചുകൂടി ദീർഘിപ്പിച്ചു കൊടുക്കേണ്ടി വരും വന്നേക്കും അല്ലേ? കാരണം നമുക്കിപ്പോൾ അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു അതിനുവേണ്ടി ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്തേണ്ടി വന്നേക്കും, അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു പോർട്ടൽ നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടി വന്നേക്കും. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച അത്രയും ആളുകൾ, 1 കോടിയോളം ആളുകൾ ഒരു ദിവസം കൊണ്ട് വോട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നടക്കാത്ത കാര്യമായിരിക്കാം. അത് ഹാങ് ആയി പോകാം, അല്ലെങ്കിൽ ചില സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ഒരല്പം സമയം നീട്ടി കൊടുക്കാം അല്ലേ? അത് ചെയ്യേണ്ടി വരും, കാരണം നമുക്ക് ഈ സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ തന്നെ കുറെ സമയം എടുക്കും. അത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ ഇതിനൊക്കെയുള്ള കഴിവ് നമുക്ക് ഇന്നുണ്ട്. അതിനെപ്പറ്റി നമ്മൾ ആലോചിക്കാൻ തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് എന്റെ വിഷമം. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ ശ്രീ സുബൈർ കണ്ണൂരിലേക്ക് പോകാൻ. ശ്രീ സുബൈർ കണ്ണൂർ, നമുക്ക് അത്തരത്തിലുള്ള ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടിയിരിക്കുന്നു. ഇപ്പോ അതോ തൽക്കാലം നമുക്ക് പ്രോക്സി വോട്ടിൽ നിന്നുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള തിരഞ്ഞെടുപ്പുകളിൽ പ്രോക്സി വോട്ടും അതിനോടൊപ്പം തന്നെ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് ഇപ്പോൾ തന്നെ നടപടികൾ തുടങ്ങേണ്ടിയിരിക്കുന്നു. നമ്മൾ ഇത്തരത്തിൽ ഈ ഐ ടി ഇൻഫർമേഷൻ ടെക്നോളജി സംവിധാനങ്ങൾ, അല്ലെങ്കിൽ പുതിയ സോഫ്റ്റ്വെയർ ഒക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് വോട്ട് ചെയ്യാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊക്കെ ഇപ്പോഴേ തന്നെ നടപടികൾ തുടങ്ങണം. അങ്ങനെയാണോ അങ്ങയുടെ അഭിപ്രായം? അതോ എന്താണ് മറ്റ് വ്യത്യസ്തമായ അഭിപ്രായമുണ്ടോ? അവതാരകൻ പ്രവാസ ജീവിതം നയിച്ച ആളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം വലിയ ആകുലതയോടുകൂടിയാണ് ഇത് അവതരിപ്പിക്കുന്നത്. വളരെ ഒരു ഹൃദയത്തിൽ തട്ടിക്കൊണ്ടാണ് അദ്ദേഹം ഇത് അവതരിപ്പിക്കുന്നത്. എനിക്ക് തോന്നുന്നു അദ്ദേഹം പ്രവാസ ജീവിതം നയിച്ചതായിട്ട് എനിക്ക് തോന്നുന്നു. എന്റെ ഒരു കാഴ്ചപ്പാടിലാണ്, എനിക്കറിയില്ല. ഏതായാലും താങ്കളുടെ ആശങ്ക വളരെ വ്യക്തമാണ് ഇപ്പൊ. പക്ഷെ എന്റെ പ്രിയ സുഹൃത്ത്, അല്ല അത് അതിന് അങ്ങ് പറഞ്ഞത് കൃത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഞാന് മാധ്യമപ്രവർത്തനം നടത്തിയിട്ടുണ്ട്, ഒരു 10-12 വർഷം പ്രവാസ ലോകത്ത് മാധ്യമപ്രവർത്തനം നടത്തിയിട്ടുണ്ട്, ഗൾഫ് മേഖലയിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഓരോ പ്രവാസിയുടെയും ജീവിതം എങ്ങനെയാണ് ഉദിച്ച് സൂര്യൻ ഉദിച്ച് അസ്തമിക്കുന്ന സമയം വരെയും ഉള്ള മണിക്കൂറുകൾ അവരെങ്ങനെയാണ് ചെലവഴിക്കുന്നത്, അവർ എത്രത്തോളം വിയർപ്പ് ഒരു ദിവസം ചിന്തും, അവരുടെ ചോര നീരാക്കിയുള്ള ജീവിതം എങ്ങനെയാണെന്ന് എനിക്കറിയാം. ഈ അവിടെ ഇപ്പോൾ നാട്ടിലിരുന്ന് ആൾക്കാർ ചിന്തിക്കുന്നത് പോലെ ഭൂരിഭാഗം ആളുകളും അവിടെ വലിയ നക്ഷത്ര സമാനമായിട്ടുള്ള ജീവിതമല്ല നയിക്കുന്നത്. അവിടെ ഭൂരിഭാഗം ആളുകളും 60% ത്തിലധികവും ബ്ലൂ കോളർ ജോലിയുള്ളവരാണ്, വളരെ ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവരാണ്, പാവം പെട്ട ജീവിതം, അല്ലെങ്കിൽ വളരെ കഠിനാധ്വാനം ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അവരുടെ ജീവിതം എന്തെന്ന് ഇവിടെ ഇരിക്കുന്നവർക്ക് അറിയില്ല എന്നും എനിക്ക് നന്നായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഈ ആകുലത, അതുകൊണ്ടാണ് എനിക്ക് ഈ ആശങ്ക, അതുകൊണ്ടാണ് എനിക്ക് ഈ താല്പര്യം. താല്പര്യത്തിന്റെ കൂടെ, അതായത് നമ്മുടെ സഹപ്രവാസികളുടെ ദൈനംദിന ജീവിതം മനസ്സിലാക്കിയ ഒരാൾ എന്നുള്ള നിലയിൽ ഞാൻ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ ECIയുടെ വിദഗ്ധ സമിതി പ്രോക്സി വോട്ടാണല്ലോ ശുപാർശ ചെയ്തത്. അത് നമ്മുടെ എന്റെ പ്രിയ സുഹൃത്ത് രാജു കല്ലുപ്പുറത്തിന്റെ ഭാഗത്തോടാണ് എനിക്ക് യോജിച്ചത്. ഡിജിറ്റൽ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ ഞാനൊരു രാഷ്ട്രീയം പറയുന്നു. രാഷ്ട്രീയം പറയാനുള്ള നമുക്ക് പറയാമല്ലോ, സ്വാഭാവികമായി നമ്മളെല്ലാം രാഷ്ട്രീയ പ്രവർത്തകരായിക്കൊണ്ട് വന്നേക്കാം. എന്റെ സുഹൃത്ത് അജികുമാർ പറഞ്ഞു, ഡിജിറ്റൽ ഇന്ത്യയിൽ എന്തുകൊണ്ട് ഈ സംവിധാന, നിങ്ങളും പറഞ്ഞു, ഭരണകൂടവും ഉദ്യോഗസ്ഥ മേധാവികളും എന്തുകൊണ്ട് ലോകത്താകമാനം ഇന്ത്യയുടെ യശസ്സിനെ ഉയർത്താൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്ന് പറയുന്ന ഈ ഗവൺമെന്റ്, ഈ 3.5 കോടി ജനങ്ങള്, ഇന്ത്യയുടെ നട്ടലായിട്ട് നിൽക്കുന്ന സമ്പത്തിന്റെ സാമ്പത്തിക കാര്യത്തിലായാലും നട്ടലായിട്ട് നിൽക്കുന്ന അവരുടെ കാര്യത്തിൽ ഇത് വളരെ വേഗമെടുക്കാൻ കഴിയുന്ന ഒരു തീരുമാനമല്ലേ? ആ തീരുമാനത്തിൽ എന്തുകൊണ്ടാണ് ഈ അമാന്തത ഉണ്ടാകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഏതെങ്കിലും ഭരണകർത്താക്കൾ, നമ്മുടെ ഭരണകർത്താക്കൾ ഇതിനെക്കുറിച്ച് ആലോചിച്ചു കഴിഞ്ഞാൽ നടപ്പിൽ വരുത്തുന്ന ജനാധിപത്യ പ്രക്രിയയിൽ നമ്മുടെ സാന്നിധ്യം നമുക്ക് വരുത്താൻ പറ്റും. അതിന്റെ ചെറിയ ഉദാഹരണം ഞാൻ പറയാം. രാഷ്ട്രീയമാണ് നിങ്ങൾ പറഞ്ഞാലും ഞാൻ പറയാം. ഇപ്പം കേരളത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യം വേണം ഈ ഗവൺമെന്റ് ലോക കേരള സഭ എന്ന് പറയുന്ന ഒരു നൂതനമായ ജനാധിപത്യ സംവിധാനം കൊണ്ടുവന്നു. എങ്ങനെ ലോകത്തിൽ മുഴുവൻ ചിതറിക്കിടക്കുന്ന മലയാളികളെ ഒരു ഒരു കുടക്കീഴിൽ, അതിന് ചിലപ്പം രാജു കല്ലുപുറത്തിനും അജിവായിക്കലും മാധവ സാറിനും ഇതിനെ നിഷ്പക്ഷമായിക്കൊണ്ട് അതിൽ യോജിപ്പും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശിവരിക്ക് രണ്ടാൾക്കാരുടെ അഭിപ്രായം ഉണ്ടാവും. പക്ഷെ ഞാൻ പറയുന്നു, അത്തരത്തിലുള്ള ഒരു ചിന്താഗതി ഒരു ഭരണകർത്താക്കളിൽ നിന്ന് ഉണ്ടാവുകയും
അത് പ്രായോഗികമായി നടപ്പാക്കുകയും ചെയ്യുമ്പോഴാണല്ലോ പ്രവാസികളെ സംബന്ധിച്ച് നമുക്ക് അതായത് പ്രവാസികളെ കേൾക്കാൻ രണ്ട് ദിവസം അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കാം പക്ഷെ നമ്മളിത് കേൾക്കാൻ രണ്ട് ദിവസം എന്നുള്ളത് ഭരണകൂടം മുഴുവൻ ഒന്നിച്ചിരിക്കുകയാണ് എന്നാ അപ്പൊ ചോദിക്കും പ്രവാസി ഭാരത് ദിവസ് നടത്തുന്നില്ലേ പ്രവാസി ഭാരത് ദിവസം നടത്തുമ്പോൾ ഗൾഫ് സെഷൻ ആകെ അനുവദിക്കുന്നത് ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ ചർച്ച ഞാൻ മൂന്ന് പ്രവാസി ഭാരത് ദിവസിൽ പങ്കെടുത്ത ആളാണ് അഹമ്മദാബാദിലും ബാംഗ്ലൂരിലും പിന്നെ നമ്മുടെ പക്ഷെ അതിൽ ബഹുമാനപ്പെട്ട സുഷമാജി ഞാൻ അത് അദ്ദേഹത്തെ ഏത് ചർച്ചയിലും പറയുന്നുണ്ട് സുഷമാജി വിദേശകാര്യ മന്ത്രിയായിരിക്കും വിദേശകാര്യ പിന്നെ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ പ്രവാസികൾ ഞാൻ പറയുന്നു അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തീർച്ചയായും ഇത് നടപ്പിൽ വന്നിട്ടുണ്ടാവും എന്നാണ് എന്റെ അഭിപ്രായം കാരണം അദ്ദേഹം അത്രമാത്രം ആകുലത പ്രവാസി സമൂഹത്തോട് കാണിച്ചിട്ടുണ്ട് പക്ഷെ ഇന്നത്തെ ഭരണകൂടം അത് കാണിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പൂജ്യം മാത്രമാണ് എനിക്കുള്ള മറുപടി കാരണം പ്രവാസി സമൂഹത്തിൽ ഇപ്പം കൊറോണ മഹാമാരി വന്നു പ്രവാസി സമൂഹത്തെ ഏത് രീതിയിലാണ് സംരക്ഷിക്കപ്പെട്ടത് എവിടെയുമില്ല പക്ഷെ ഇതിലെല്ലാം അത് രാഷ്ട്രീയമായിട്ട് നിങ്ങൾക്ക് തോന്നണ്ട പ്രവാസികളുടെ ഒരു വികാരം എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത് ആദ്യമായി നമ്മൾ പ്രായോഗികവൽക്കരിക്കുമ്പോൾ അതിന്റെ പ്രൈം ടൈം നമ്മൾ തുടങ്ങുമ്പോൾ ഒരു വിദഗ്ധ സമിതി നമുക്ക് ശുപാർശ ആ ചെയ്ത ശുപാർശയെ ഉയർത്തിക്കൊണ്ടുവന്ന എമെന്റ്മെന്റ് ഒക്കെ പിന്നെയും വരുത്താലോ സാധാരണഗതിയിൽ നമ്മള് പത്തോ അമ്പതോ എന്റെ പ്രിയ സുഹൃത്ത് അജി പറഞ്ഞു 50 വർഷത്തിന് ശേഷമുള്ള ഒരുപാട് കാര്യങ്ങൾ അമെന്റ്മെന്റ് ചെയ്തു അമെന്റ്മെന്റ് ചെയ്യുമ്പോഴും പ്രവാസികളെ സംബന്ധിച്ച് ഒന്നും ചെയ്തില്ലല്ലോ പ്രവാസികളെ സംബന്ധിച്ച് കോടിക്കണക്കിന് രൂപ കെട്ടിക്കിടക്കുന്നുണ്ട് ആ പണം മാത്രം ഉപയോഗിച്ച് തന്നെ നമുക്ക് ഇത്തരം സോഫ്റ്റ്വെയർ സംവിധാനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കാരണം അത് കേന്ദ്ര ഗവൺമെന്റിന്റെ അധികാരത്തിൽ പെട്ടതാണ് അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം അപ്പൊ അങ്ങനെ ശ്രമിക്കുമ്പോൾ മാത്രമേ ഒരു ഭരണകൂടം എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ നിന്നും മനസ്സുകൊണ്ട് നാട്ടിലും ശരീരം കൊണ്ട് പുറത്തും ജീവിക്കുന്ന ആളുകളുടെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതായത് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ കൂടുതൽ താല്പര്യത്തോടുകൂടി ഊർജ്ജസ്വലമായ നടപടികളുമായി മുന്നോട്ട് പോകണം ഇതുമായി ബന്ധപ്പെട്ട ഉള്ള നടപടികൾക്ക് ഇപ്പോൾ വേഗത പോരാ അതിനോട് ഞാനും യോജിക്കുന്നുണ്ട് ഇതിന് കുറെ കൂടി പ്രാധാന്യം നൽകിക്കൊണ്ട് കുറെ കൂടി വെയിറ്റേജ് നൽകിക്കൊണ്ട് ഈ ഒരു വിഷയം മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ വേണം പക്ഷേ അങ്ങ് സൂചിപ്പിച്ച ഒരു കാര്യം ഈ കൊറോണ കാലത്ത് പ്രവാസികളെ കൈകാര്യം ചെയ്ത ഒരു വിഷയത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ കാര്യത്തിലും ഉള്ള കാര്യങ്ങളും അത്ര എന്നും മെച്ചമായില്ല എന്നുള്ളൊരു അഭിപ്രായം എനിക്കും ഉണ്ട് ഞാൻ ശ്രീ രാജു കല്ലുംപുറത്തിലേക്ക് പോവുകയാണ് ശ്രീ രാജു കല്ലുംപുറം തീർച്ചയായും നമുക്ക് സാങ്കേതിക വിദ്യ നമുക്ക് കൈമുതലായുണ്ട് നമുക്കത് വികസിപ്പിക്കേണ്ടതുണ്ട് പ്രവാസികൾക്ക് വലിയ കരുത്താണുള്ളത് അവർക്ക് നമ്മളൊക്കെ ഒരേ സ്വരത്തിൽ പ്രവാസികൾ ഒരേ സ്വരത്തിൽ ശബ്ദിച്ചാൽ നമ്മുടെ സർക്കാരുകൾ കേൾക്കും പക്ഷേ ആ കേൾക്കാനുള്ളൊരു മാധ്യമമാകണം ഈ വോട്ടവകാശം എന്ന് വിശ്വസിക്കുന്ന ഒട്ടേറെ പേരുണ്ട് അതിലേക്ക് പോകുമ്പോൾ ഈ പ്രോക്സി വോട്ടവകാശം ഓക്കെ ഇപ്പോൾ അതിനാണ് കൂടുതൽ സ്വീകാര്യത നമ്മുടെ വിദഗ്ധ സമിതിക്കൊക്കെ പക്ഷേ എല്ലാവരും അവിടെ ഇരുന്ന് ആഗ്രഹിക്കുകയാണ് നമുക്ക് നേരിട്ട് ഈ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തണം അതിനുള്ള ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തു വരുന്നത് അതിന് കുറേ കൂടി പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണോ അങ്ങയുടെയും അഭിപ്രായം തീർച്ചയായിട്ടും നമ്മൾ ഇതിനകത്ത് രാഷ്ട്രീയപരമായ ഒരു ചർച്ചയ്ക്ക് നമുക്ക് പ്രസക്തിയില്ല ഇതില് ശ്രീ വയലാർ രവി രണ്ട് സമയത്ത് പ്രവാസികാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു അദ്ദേഹം തുടക്കം കുറിച്ച അദ്ദേഹം വളരെ താല്പര്യത്തോടെയാണ് പ്രവാസി വോട്ടവകാശം നടപ്പാക്കാനുള്ള നടപടി ആ പ്രക്രിയയുമായിട്ട് മുന്നോട്ട് പോയത് ബഹുമാനപ്പെട്ട സുബേർ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മുൻ വിദേശകാര്യ വകുപ്പ് മന്ത്രി ശ്രീമതി സുഷമ സ്വരാജ് ഞങ്ങളെ കുറിച്ചൊക്കെ വളരെ ആശങ്കയുള്ള ഒരു വിദേശകാര്യ മന്ത്രിയായിരുന്നു തീർച്ചയായും ഞങ്ങൾ ചർച്ചകളിലും സുഹൃത്ത് ബന്ധങ്ങളിലൊക്കെ പറയുമ്പോൾ പ്രത്യേകം എടുത്തു പറയുന്ന ഒരു ഇന്ത്യൻ വിദേശകാര്യ മന്ത്രിയായിരുന്നു ഞങ്ങളെ കുറിച്ചൊക്കെ ഒരു ആകാംക്ഷയുണ്ടായിരുന്നു ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ അടിയന്തരമായി ഇടപെടുവാൻ എല്ലാ ഞങ്ങൾ അയക്കുന്ന ഒരു മെയിൽ പോലും അതിന് റിപ്ലൈ തരുവാനും അടിയന്തരമായി ആ ഇന്ത്യൻ മിഷനിലേക്ക് അടിയന്തരമായി ബന്ധപ്പെടുവാനും ശ്രമിച്ച ഒരു പ്രവാസി ഒരു വിദേശകാര്യ മന്ത്രിയാണ് കഴിഞ്ഞ രണ്ട് ഒന്നാം യു പി എ ഗവൺമെന്റിലും രണ്ടാം യു പി എ ഗവൺമെന്റിലും പ്രവാസികാര്യ വകുപ്പ് എന്നൊരു ഗവൺമെന്റ് വകുപ്പുണ്ടായിരുന്നു അത് 2014 ബഹുമാനപ്പെട്ട ശ്രീ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ ആ വകുപ്പ് വിദേശകാര്യ വകുപ്പിലേക്ക് മെർജ് ചെയ്യുകയാണ് ഉണ്ടായത് അന്നേരം മെർജ് ചെയ്തപ്പോൾ പ്രത്യേകിച്ച് പ്രവാസികളുടെ കാര്യങ്ങള് വളരെ ആശയോടുകൂടി ആവേശത്തോടും കൂടി പറയുവാൻ ഒരു വകുപ്പില്ല എന്നുള്ളത് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഖേദകരമാണ്
കാരണം വിദേശകാര്യ വകുപ്പിന് ഒട്ടേറെ ലോകത്തുള്ള മുഴുവൻ ഇന്ത്യൻ മിഷനുകളുടെ ചുമതലകളുള്ള വിദേശകാര്യ വകുപ്പ് ഓരോ രാജ്യങ്ങളുമായി ഉള്ള നയതന്ത്ര ബന്ധങ്ങളെ ചർച്ച ചെയ്യേണ്ട വിദേശകാര്യ വകുപ്പ് പ്രവാസി വിഷയങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുവാൻ അവർക്ക് കഴിയാതെ പോകുന്നു തീർച്ചയായും പ്രവാസി പക്ഷേ പലപ്പോഴും ആ 2014 മുതൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഈ നേരത്തെ അങ്ങ് തന്നെ സൂചിപ്പിച്ചു എനിക്ക് തന്നെ വ്യക്തിപരമായി അനുഭവമുണ്ട് വെറും ഒരു മാധ്യമപ്രവർത്തകനായ ഞാൻ കൃത്യമായി അയക്കുന്ന മെയിലുകൾക്ക് മറുപടി കിട്ടുകയും ശ്രദ്ധയിൽപ്പെടുത്തുന്ന വിഷയങ്ങൾ പരിഹരിക്കപ്പെടുകയും ചെയ്യുന്നു കേന്ദ്രമന്ത്രി അക്കാര്യത്തിൽ നേരിട്ട് ഇടപെടുകയും ചെയ്തിട്ടുണ്ട് യുദ്ധം ഗ്രസിച്ച പല സ്ഥലങ്ങളിൽ നിന്ന് പോലും നമ്മുടെ പാവപ്പെട്ട സഹോദരിമാരെ രക്ഷിച്ച് നാട്ടിലെത്തിച്ച കാര്യം എല്ലാവർക്കും അറിയാം അപ്പോൾ അത്തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടില്ലേ നേരത്തെ ശ്രീ സുബേർ കണ്ണൂർ പറഞ്ഞതുപോലെ തന്നെ സുഷമ സ്വരാജിനെ നമ്മൾ പൂവിട്ട് തൊഴുതു പോവുകയാണ് ചെയ്ത സംഭാവനകൾ വെച്ച് നോക്കുമ്പോൾ എത്ര വേഗത്തിലാണ് പാകിസ്ഥാനിൽ പെട്ടുപോയവരെ പോലും എത്തിച്ചില്ലേ തിരിച്ച് ഒരു അമ്മയെപ്പോലെ ധീരയായ വനിതയെപ്പോലെ പോരാളിയെപ്പോലെ അവിടെ എത്തുകയാണ് ഉണ്ടായിരുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ ആ യാഥാർത്ഥ്യത്തെ നമ്മൾ അംഗീകരിക്കുന്നു അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ വിദേശ വകുപ്പ് സഹമന്ത്രിയായി കേരളത്തിൽ നിന്നുള്ള പ്രവാസികൾ ഏറ്റവും കൂടുതൽ കേരളത്തിന് പുറത്തുള്ള ഒരു സംസ്ഥാനം ആ സംസ്ഥാന ബഹുമാനപ്പെട്ട ശ്രീ വി മുരളീധരൻ ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രിയാണ് തീർച്ചയായും അദ്ദേഹം ഇതിനെ മുൻകൈ എടുക്കണം എന്നാണ് എനിക്ക് വ്യക്തിപരമായി പറയാനുള്ളത് തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ ഉണ്ടാവണം അത് അദ്ദേഹത്തിന്റെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് എന്ന് ഞാനും വിശ്വസിക്കുകയാണ് കാരണം അങ്ങ് സൂചിപ്പിച്ചത് ശരിയാണ് ഭാരതീയർ കേരള ഇന്ത്യക്ക് പുറത്ത് ഭാരതീയർ ഏറ്റവും കൂടുതലുള്ളത് ഗൾഫ് മേഖലയിൽ തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ അവരുടെ വിഷയം വേഗത്തിൽ പരിഹരിക്കപ്പെടേണ്ടതുണ്ട് അവർക്ക് വോട്ടവകാശത്തിനായി അദ്ദേഹം ഇടപെടുക തന്നെ വേണം ഞാൻ ഈ വോട്ടവകാശം ഏത് രീതിയിൽ രേഖപ്പെടുത്തും എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തു വന്നത് അക്കാര്യത്തിൽ അങ്ങേക്ക് ഊതി പറയാനുണ്ടോ തീർച്ചയായും അടിയന്തരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് രണ്ട് കാര്യങ്ങളെ കുറിച്ച് ഒന്ന് പ്രോക്സി സംവിധാനത്തെ കുറിച്ച് ആലോചിക്കാം അമേരിക്കയിൽ ഇപ്പൊ തന്നെ നമ്മൾ തെരഞ്ഞെടുപ്പുകൾ നടന്നു ദിവസങ്ങളോളം അമേരിക്കയുടെ തെരഞ്ഞെടുപ്പ് ഫലം വളരെ ആകാംക്ഷയോടെ കാത്തിരുന്നതാണ് രാത്രിയിലൊക്കെ ഞാനും പല ദിവസങ്ങളിൽ ഉറക്കമടച്ച് ആ വാർത്തകൾ കാണുവാൻ വേണ്ടി ആകാംക്ഷയോടെ കാത്തിരുന്നതാണ് രണ്ട് മൂന്ന് ദിനരാത്രങ്ങൾ എടുത്തു അവിടുത്തെ റിസൾട്ട് പുറത്തു വരുവാൻ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഇത്ര സമ്പന്നമായ ഒരു രാജ്യം ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടൊരു രാജ്യം ഇപ്പോഴും അവിടെ ബാലറ്റ് പോസ്റ്റൽ ബാലറ്റ് ആണ് എന്നുള്ളത് യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത് പോസ്റ്റൽ ബാലറ്റിലൂടെ വളരെ രഹസ്യമായി നമുക്ക് ഇന്ത്യൻ മിഷനുകൾ വഴി നമ്മുടെ വോട്ടിൽ എത്തിക്കുവാനുള്ള സംവിധാനം നമുക്കുണ്ട് അത്തരത്തിൽ നമുക്ക് ചിന്തിക്കുവാൻ ബഹുമാനപ്പെട്ട സുബേർ പറഞ്ഞു വന്ന ഒരു കാര്യമാണ് ബഹുമാനപ്പെട്ട ശ്രീ ഷംസീർ ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ആ കേസിന്റെ ഒരു ഒരു ഫൈൻഡിങ് വന്നത് പ്രവാസികൾ കൊട്ടവകാശം കൊടുക്കണം എന്നൊരു ഫൈൻഡിങ് സുപ്രീം കോടതി ഒരു ഡയറക്ഷനിലൂടെ വന്നിട്ടുണ്ട് പക്ഷെ അത് ഏത് തരത്തിൽ വരണം എന്നുള്ള ഒരു ജഡ്ജ്മെന്റ് വന്നിട്ടില്ല അതിനെ ബേസ് ചെയ്തായിരിക്കും തീർച്ചയായും ഇന്ത്യ ഗവൺമെന്റ് ഒരു ഡയറക്ഷൻ ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രവാസികൾക്ക് വോട്ട് കിട്ടണം എന്നുള്ള ആ ജനൻ ടിവിയുടെ ഈ ചർച്ചയോട് ഞാൻ അങ്ങേയറ്റം യോജിക്കുന്നു ഞങ്ങളൊക്കെ ആകാംക്ഷയോടെ യു ഡി ബഹുമാനപ്പെട്ട അജി ഒരു കാര്യം സൂചിപ്പിച്ചു കേരളത്തിലെ യു ഡി എഫ് എം പിമാരുടെ സപ്പോർട്ട് ചെയ്യണം എന്ന് അജി സൂചിപ്പിച്ചു തീർച്ചയായും ഞങ്ങൾക്ക് കേരളത്തിൽ നിന്ന് 19 പാർലമെന്റ് അംഗങ്ങളുണ്ട് ബഹുമാനപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ 19 പേരും ഈ ബില്ലിനെ അനുകൂലിക്കും ഇന്ത്യ ഗവൺമെന്റ് ഒരു ബില്ല് കൊണ്ടുവന്നാൽ പ്രവാസികൾ ഈ ബില്ല് സംബന്ധിച്ച് ഇത് സംബന്ധിച്ച് കൃത്യമായ ഒരു ഹോംവർക്ക് നടത്താൻ അവർക്ക് മുന്നിൽ അപേക്ഷ സമർപ്പിക്കണം ഇതിപ്പോൾ നമുക്ക് ഉള്ള എല്ലാ പാർലമെന്റ് അംഗങ്ങൾക്ക് മുന്നിലും ഒരു അപേക്ഷ സമർപ്പിക്കണം അതുകൂടി ഞങ്ങളുടെ വ്യക്തിപരമായ ഒരു അഭ്യർത്ഥനയാണ് തീർച്ചയായും അത്തരത്തിലുള്ള ശ്രമം നമ്മൾ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് സുബേർ ഒരു എൽ ഡി എഫ് ചിന്താഗതികനാണ് സി പി എമ്മിന്റെ ഒരു പ്രഗത്ഭനായ നേതാവാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുമായി ബന്ധമുള്ള ആളാണ് അത്തരത്തിൽ അവർ ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകനാണ് എനിക്ക് സ്വാധീനമുള്ള മേഖലകളിൽ സംസ്ഥാന കോൺഗ്രസ് നേതാക്കന്മാരുടെ ഒക്കെ മുന്നിൽ ഞങ്ങൾ എല്ലാ അവസരങ്ങളിലും പ്രവാസ ലോകത്ത് വരുമ്പോഴും നാട്ടിൽ പോകുമ്പോഴും ഒക്കെ ഇത് ഞങ്ങൾ അവതരിപ്പിക്കാറുണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന 2-3 ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ നാട്ടിലേക്ക് പോവുകയാണ് കാരണം തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾക്ക് ഗൾഫിൽ ഇരിക്കുക എന്ന് പറയുന്നത് ഇരിപ്പുറയ്ക്കാത്ത കാര്യമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് കൂടെ കിട്ടിയാൽ ഞങ്ങൾക്ക് കുറച്ച് സ്വീകാര്യത വരും പ്രവാസികളോടെ
സംസ്ഥാന ഗവൺമെന്റുകൾക്കും കേന്ദ്ര ഗവൺമെന്റുകൾക്കുമുള്ള അവജ്ഞകളൊക്കെ കുറച്ച് മാറിക്കിട്ടും എന്നുള്ള വിശ്വാസക്കാരാണ് നമ്മൾ. ഓക്കെ, എന്തായാലും പ്രവാസികളുടെ ആവശ്യത്തിന് പിന്നിൽ അണിനിരക്കുമ്പോൾ അവിടെ രാഷ്ട്രീയമല്ല, അത് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയത്തിന് സ്ഥാനം ഉണ്ടാവുമെങ്കിൽ തന്നെയും ആദ്യം പ്രവാസികളുടെ ആവശ്യങ്ങൾക്കായിരിക്കും പരിഗണന പ്രവാസി സംഘടനകൾ നൽകുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. കാരണം പ്രവാസി സംഘടനകൾ അത്തരത്തിലുള്ള സ്തുത്യർഹമായ സേവനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്ക് മടങ്ങിയെത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. പ്രവാസികൾ പറയട്ടെ തുടരുകയാണ്. പ്രവാസി വോട്ടവകാശം സംബന്ധിച്ചുള്ള ചർച്ചയാണ് ഇന്ന് തുടരുന്നത്. ഞാൻ ശ്രീ അജികുമാറിലേക്ക് പോവുകയാണ്. ശ്രീ അജികുമാർ, അങ്ങ് സൂചിപ്പിച്ചതുപോലെ നമുക്ക് നേരിട്ട് വോട്ട് ചെയ്താലാണ് അതിൻ്റെ ഒരു സംതൃപ്തി കിട്ടുക. ജനാധിപത്യ പ്രക്രിയയിൽ നമുക്ക് പങ്കാളികളാകണം, പ്രവാസികൾക്ക് പങ്കാളികളാകണം, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാവരും ആ ഒരു അഭിപ്രായക്കാർ തന്നെയാണ്. പക്ഷേ ഒരു മൊമെൻറ്റം ലഭിക്കേണ്ടതുണ്ട് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും. ഇതിന് ഈ ഒരു വിഷയം ഇത്രയേറെ പ്രധാനപ്പെട്ടതാണ്, അത് വളരെ വേഗത്തിൽ പരിഗണിക്കേണ്ടതും പ്രാധാന്യത്തോട് പരിഗണിക്കേണ്ടതും ഒക്കെയാണ്. ഇതിന് വലിയ സമയവും പരിശ്രമവും അനിവാര്യമായ ഒന്നാണ് എന്ന് ബോധ്യപ്പെടുത്തേണ്ടവരെ ബോധ്യപ്പെടുത്തേണ്ടത് കൂടിയുണ്ട്. എല്ലാവർക്കും ഒരു അഭിപ്രായമുണ്ട്. സുഷമ സ്വരാജ് വിദേശകാര്യം കൈകാര്യം ചെയ്തിരുന്നപ്പോൾ കൈവെള്ളയിലെടുത്ത് ഓരോ പ്രശ്നവും കൃത്യമായി പരിഹരിക്കപ്പെട്ടിരുന്നു എന്ന അഭിപ്രായമുണ്ട്. ഇപ്പോൾ ആ ഒരു വേഗം പോരെയോ എന്നൊരു സംശയവും പലരും പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് മുന്നിലേക്ക് വരുമ്പോൾ. മറ്റൊന്ന്, നമുക്ക് വിദേശകാര്യ വകുപ്പിലേക്ക് നോക്കുമ്പോൾ ഒരു മലയാളി അവിടെയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പരിഗണന കിട്ടേണ്ടതുണ്ട് ഈ വിഷയത്തിൽ. വേഗത്തിൽ നമുക്കിത് പരിഗണിക്കപ്പെടേണ്ടതുണ്ട്, വേഗത്തിൽ നമുക്ക് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടതുണ്ട്. എന്താണ് അങ്ങയുടെ അഭിപ്രായം? തീർച്ചയായിട്ടും ശ്രീ മാധവൻ സാറ്, സുബേർ കണ്ണൂർ, ശ്രീ രാജു ചേട്ടൻ, മറ്റ് അവതാരകൻ പറഞ്ഞതിൽ ഒരു കറക്ഷൻ ഉണ്ട്. അതായത് നമ്മള് പ്രോക്സി വോട്ടിന്റെ വിദഗ്ധ സമിതിക്ക് സ്ക്രൂട്ടനിക്ക് വിടുകയാണ് ചെയ്തത്. അല്ലാതെ അത് കൃത്യമായി അതിനകത്ത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിയമ വശങ്ങൾ, കാരണം അതിനകത്ത് റിസ്ക് ഉണ്ട്, ആ റിസ്ക് കറ്റൈൽ ചെയ്യാൻ എന്തൊക്കെ ചെയ്യാമെന്നുള്ള അനലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ആ കമ്മിറ്റിക്ക് വിട്ടിരിക്കുന്നത്. പിന്നെ ശ്രീ രവിശങ്കർ പ്രസാദ് ജി, നിയമമന്ത്രി, 2018 ഈ നിയമം ലോക്സഭ പാസാക്കി, 2018 വീണ്ടും കോടതി മുഖാന്തരം നോട്ടീസ് വരികയും അപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പ്രസ് റിലീസ് ഉണ്ടായിരുന്നു, പ്രവാസികളെ വിശ്വാസത്തിലെടുത്ത് കൃത്യമായി തന്നെ ആ നിയമം എസ്റ്റാബ്ലിഷ് ചെയ്യുമെന്ന്, പ്രവാസികളുടെ വോട്ടവകാശം എസ്റ്റാബ്ലിഷ് ചെയ്യും എന്ന് അദ്ദേഹം അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, രാഷ്ട്രീയത്തിന് ഉപരിയായി തന്നെയാണ് ഈ വിഷയമുള്ളത്. ഈ വിഷയത്തിലും ശ്രീ സുബേർ കണ്ണൂരും ശ്രീ രാജചേട്ടനും എല്ലാ അവതാരകനും ഉൾപ്പെടെ ശ്രീമതി സുഷമാജിയെ പറ്റി നല്ല പറഞ്ഞതിനെ നമ്മൾ പ്രവാസികൾ കടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഈ ഒരു വേദിയിൽ അങ്ങനെ പറയുന്നത് നമ്മുടെ രാഷ്ട്രീയത്തിന്റെ പരസ്പരം കോഹഷന്റെ വളർച്ചയായിട്ട് ഞാൻ അതിനെ കാണുന്നു. അതിന് നന്ദി അറിയിക്കുകയും കൂടെ ചെയ്യുന്നു എന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ. ഞാനത് ഞാൻ പറഞ്ഞത് എന്റെ അനുഭവമാണ്. അതെ, നല്ല അനുഭവം പറഞ്ഞതിന് എല്ലാവരും പറയുന്നു, കാരണം ഇപ്പോഴും ആ സ്മരണ നിലനിർത്തുന്നതിന് നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ രാജചേട്ടൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ വിദേശകാര്യ വകുപ്പിന് അല്ല, നിയമമന്ത്രി അവിടെ നാട്ടിൽ നിയമ വശങ്ങളിലാണ് അത് ചെയ്യേണ്ടത്. മുരളീധരൻ ജി ഇവിടെ ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിലും ശ്രീ രവിശങ്കർ ജിയും വിദേശകാര്യ വകുപ്പ് എങ്ങനെ ഇടപെട്ടു എന്ന് നമുക്കറിയാം. ഈ യുദ്ധകാല കുവൈറ്റ് യുദ്ധത്തിന്റെ കാര്യം മുമ്പും ചർച്ചകളിൽ പലരും പറയുന്നിട്ടുണ്ട്, അതല്ല സിറ്റുവേഷൻ, ഇത് പാൻഡമിക് സിറ്റുവേഷനാണ്. ആ സിറ്റുവേഷന് അനുയോജ്യമായ രീതിയിൽ ഇപ്പോഴും വിമാന സർവീസുകൾ കൃത്യമായി തനത് രാഷ്ട്രങ്ങളുടെ നിയമ പരിധിക്ക് ഉള്ളില് നിന്നുകൊണ്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രാതിനിധ്യം അല്ല, ഇതിപ്പോ ചിലപ്പോ ചില കാര്യങ്ങൾ വരുമ്പോ നമ്മൾ സച്ചിൻ ടെണ്ടുൽക്കർക്ക് ശേഷം വരുന്ന പല താരങ്ങളെയും ഒരിക്കലും നമുക്ക് സച്ചിനോട് ഉപമിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് പലരും പറഞ്ഞതാണ്, പറഞ്ഞു പോയതാണ്, നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്തതല്ല. തീർച്ചയായിട്ടും ഈ രവിശങ്കർ ജി തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കടമകൾ കൃത്യമായി ചെയ്യുന്ന ഒരു മന്ത്രി തന്നെയാണ്. ഇല്ല, നമുക്കിപ്പോ ഇവിടെ വേഗത്തിൽ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണം, അതിനുവേണ്ടിയുള്ള ഇടപെടലുകൾ എന്തൊക്കെയാണ് വേണ്ടത് എന്ന് ക്രിയാത്മകമായി നമുക്കൊന്ന് ചർച്ച ചെയ്യാം, അതാണ് ഞാൻ ഉദ്ദേശിച്ചതും. ശ്രീ സുബേർ കണ്ണൂർ പറഞ്ഞ ഈ നോർക്കയുടെ ഒരു ഫോർമേഷനും കാര്യങ്ങളും,
ആ ഫോർമേഷൻ വരെ അത് ഓക്കെയാണ്. പക്ഷെ അതിനകത്ത് നമ്മളെ നോമിനികളെ സെറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് രാഷ്ട്രീയം കൊണ്ടുവന്നിട്ടുണ്ട്. അതില്ല എന്ന് അത് പ്രവാസി കമ്മീഷൻ അങ്ങ് ഉള്ള പ്രവാസി കമ്മീഷൻ ശരി വിവിധ രാഷ്ട്രീയ മുഖങ്ങളെ അതിൽ പരിഗണിച്ചിട്ടില്ല. അത് ഒരു വിമർശനമായിട്ട് ഞാൻ ഇവിടെ പറയുന്നു. അതുപോലെ ഈ നിയമം നിയമമായിട്ടാണ് വരേണ്ടത്. ഒരു ഓർഡിനൻസ് ആയിട്ട് വരേണ്ട ഒരു നിയമമല്ല, നമ്മുടെ ജനതയുടെ ബേസിക് റൈറ്റ് പോലെ തന്നെ ഫണ്ടമെന്റൽ റൈറ്റിൽ ഉൾപ്പെടേണ്ടെന്ന എനിക്ക് തോന്നുന്ന, ഞാൻ നോക്കുന്നത് അതിനകത്തെ ആഡൻഡമായിട്ട് അഡീഷണൽ ആയിട്ട് വരേണ്ടതാണ്. റൈറ്റ് ടു വോട്ട്, റൈറ്റ് ടു സ്പീച്ച് ഇതെല്ലാം ഉണ്ട്, പക്ഷെ റൈറ്റ് ടു വോട്ട് അത് എവിടെ ആയിരുന്നാലും കിട്ടണം എന്ന് വേണം ഇത് അമെൻഡ് ചെയ്ത് വരാൻ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. കാരണം റൈറ്റ് ടു വോട്ട് എന്ന് പറഞ്ഞല്ലേ ബൈ ലാ സിറ്റിസൺസോ ബൈ ബർത്തോ ഏത് ഫോമിലോ സിറ്റിസൺഷിപ്പ് കിട്ടുന്ന ആളായാലും ആ വ്യക്തിക്ക് ഇന്ത്യൻ ഐഡന്റിറ്റി ഉണ്ടാകുകയാണെങ്കിൽ ലോകത്ത് എവിടെ ഇരുന്നാലും പോസ്റ്റൽ ബാലറ്റിലൂടെയോ ചെയ്യാം. ഇപ്പോൾ പ്രോക്സി വോട്ട് ഉണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥരെ ബി എസ് എഫ് സി ഐ എസ് എഫ് യു എനിൽ പോകുന്നവർക്ക് വിദേശത്ത് ഡ്യൂട്ടിക്ക് പോകുന്നവർക്ക് അവർക്കിപ്പോ പ്രോക്സി വോട്ട് ഉണ്ട്. 2013 മുതൽ ആ വോട്ടുണ്ട്. പക്ഷെ അതിന് തന്നെ പ്രായോഗികത ഉണ്ട്. അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡ് ആണെങ്കിൽ വൈഫിന് വോട്ട് ചെയ്യും, പക്ഷെ വൈഫ് ഉദ്യോഗസ്ഥയാണെങ്കിൽ ഹസ്ബൻഡിന് വോട്ട് ചെയ്യാൻ പറ്റില്ല നാട്ടിൽ. പ്രോക്സി വോട്ടാണ് ഇത്. ഈ ഇത്തരം നിയമങ്ങളാണ് നമുക്ക് അതിലല്ല വേണ്ടത്. എല്ലാ വർഷവും രണ്ട് അമെന്റ്മെന്റ് ഒരേ നിയമത്തിന് കൊണ്ടുവരിക അല്ലല്ലോ വേണ്ടത്. മാധവൻ സാറാണ് കൂടുതൽ സംസാരിക്കേണ്ടത്. തീർച്ചയായിട്ടും നമുക്ക് വേണ്ടത് ഇതൊരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ലോങ് റൺ നിയമമാണ് വേണ്ടത്. പിന്നെ സുപ്രീം കോടതി ഇവിടെ നോട്ടിഫിക്കേഷൻ പറഞ്ഞു, അത് സുബർജിയാണെന്ന് തോന്നുന്നു. സുപ്രീം കോടതി നമ്മൾ പാർലമെന്റിലെ രണ്ട് സഭയും പ്രസിഡന്റും സൈൻ ചെയ്ത നിയമങ്ങൾ നടപ്പിലാകുന്നുണ്ടോ എന്ന് നോക്കുന്നതാണ് സുപ്രീം കോടതി ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇന്ത്യൻ സിറ്റിസൻസിന് ഏതെങ്കിലും ആവശ്യകത ആകുലതകൾ ഉണ്ടെങ്കിൽ 2014 ആ ഹർജി കൊടുത്ത പോലെ നമ്മൾ സുപ്രീം കോടതിയിൽ ചെന്നാൽ സുപ്രീം കോടതി ഡിവേർട്ട് ചെയ്ത് അത് കേന്ദ്ര ഗവൺമെന്റിനെ അതായത് കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റിനെ അല്ലെങ്കിൽ ഗവൺമെന്റിനെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. ആ ഡ്യൂട്ടിയെ കോർട്ടിനുള്ളൂ, ജഡ്ജിനുള്ളൂ. അത് അങ്ങനെ ഒരു കാര്യമുണ്ട് ഇതിനകത്ത്. അപ്പോ നിയമം പാർലമെന്റില് ഇപ്പോ 2018 അത് രവിശങ്കർ ജി അത് വ്യക്തമായി ശ്രദ്ധയപ്പെട്ടില്ല എന്ന് തോന്നും. അത് നിയമം അത് പഠിച്ച് അത് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് തന്നെയുള്ള ഒരു പുറപ്പാട് തന്നെയാണ് നരേന്ദ്രമോദിജി ഗവൺമെന്റ് ചെയ്യുന്നത്. പിന്നെ പ്രവാസി ദിവസില് നമ്മള് നരേന്ദ്രമോദിജി തന്നെ 2015 മദ്രാസിലോ എനിക്ക് അത് വ്യക്തമായിട്ട് സ്ഥലം ഓർമ്മയില്ല, ബാംഗ്ലൂർ ബാംഗ്ലൂര് കൃത്യമായി അവിടെയും പ്രവാസി വോട്ടിനെ പറ്റി പ്രതിപാദിക്കുകയും ആ അവിടുന്ന് നിർദ്ദേശം കൊടുത്തതനുസരിച്ചാണ് ഈ 2015 എക്സ്പെർട്ട് കമ്മിറ്റി ഉണ്ടാകുന്നത്. അപ്പൊ നമ്മളെ ഭരണ സംവിധാനം ഇപ്പൊ നരേന്ദ്രമോദിജി സർക്കാർ ഇതില് ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല എന്ന് പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇതൊരു ലോങ് റൺ പ്രൊസീജിയർ ആണ്. എത്രയോ നിയമങങ്ങൾ 1950 മുതൽ 2020 വരെ വന്നിട്ടും ഈ 6 വർഷത്തെ റിവ്യൂ എടുത്തിട്ട് മാത്രം വിമർശിക്കുന്നതിനോട് യോജിപ്പില്ല. ഇല്ല ഇല്ല, വിമർശനമല്ല, ഒരിക്കലും വിമർശിച്ചതല്ല. നമുക്ക് ഇതിപ്പോ നേരത്തെ തന്നെ നമുക്ക് വിമർശനങ്ങൾക്ക് ഇവിടെ സ്ഥാനമില്ല. നമുക്ക് വേഗതയാണ് കൈവരേണ്ടത് ഓരോ കാര്യങ്ങളും. ഇനിയിപ്പോ നമുക്ക് ശരിയാണ്, താങ്കൾ പറഞ്ഞത് ശരിയാണ്, ഇത്രയും കാലം ഇന്ത്യ സർക്കാർ കേന്ദ്ര സർക്കാരിന് ചെയ്യാൻ സാധിക്കാതിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ 2000 ശേഷമാണ് ഈ ഒരു വിഷയങ്ങൾക്കൊക്കെ തന്നെ കൂടുതൽ മൊമെന്റം കിട്ടിയത്. അതിനുശേഷമാണ് ഓരോ സർക്കാരുകളും ഓരോ കാര്യങ്ങൾ ചെയ്തു. ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ഈ ഒരു വിഷയത്തിൽ വേഗത്തിൽ തീരുമാനമെടുത്ത് പാർലമെന്റിൽ പാസ്സാക്കി, രാജ്യസഭയിൽ പാസ്സായില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കോവിഡ് ഇല്ലായിരുന്നുവെങ്കിൽ കുറെ കൂടി കാര്യങ്ങൾ മുന്നോട്ട് പോയേനെ ഈ ഒരു വിഷയത്തിൽ. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങ് എന്തോ പറയാൻ വന്നു. ഒരു കാര്യം കൂടി, നമുക്ക് നമ്മളൊരു റിവ്യൂ ചെയ്ത് നോക്കൂ. എന്റെ ഏജിലുള്ള ഗ്രൂപ്പ് നമ്മളെല്ലാം ഏതാണ്ട് അറിയുന്നത് ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ടി എൻ ശേഷൻ എന്ന ഒരു നല്ല ഹാർഡ് കോർ ഹാർഡ് വർക്കിംഗ് ഒരു IAS ഓഫീസർ ആ പദവിയിൽ വന്നപ്പോഴാണ് നമുക്ക് ഇതിന്റെ ആ ഉത്തരവാദിത്വം, ഭരണഘടനാ ഉത്തരവാദിത്വം എന്താണെന്നും ആ ജനങ്ങൾക്ക് വേണ്ടി അതിൽ നിന്ന് എന്ത് ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്യാനുണ്ട് എന്ന് നമ്മൾ എന്നെ പോലുള്ളവര് പത്രം വായിച്ച് മനസ്സിലാക്കിയത് അത്തരം കാര്യങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് ശ്രീ ടി എൻ ശേഷനെ സ്മരിച്ചുകൊണ്ട് പറയാണ്, ഈ ഇതുപോലെ നമ്മളെ ഇതിനൊക്കെ പ്രാപ്തരാക്കിക്കൊണ്ട് വരുന്നത് ഇതുപോലുള്ള ചർച്ചകളാണ്, ഇതുപോലുള്ള കൂട്ടായ്മകളാണ്. അപ്പോ നമുക്ക് ഇതുപോലുള്ള റിസൾട്ട്, ഈ ചർച്ചകളുടെയൊക്കെ റിസൾട്ട്
ഞാനും ഇവിടെ പ്രോമിസ് ചെയ്യുകയാണ് ശ്രീ മുരളീധരൻ ജിക്ക് കൃത്യമായി ഇൻ റിട്ടേൺ ഫോർമാറ്റ് ഞങ്ങൾ ഇതിൽ നിന്നുള്ള അബ്സ്ട്രാക്ട് ഈ ചർച്ചകളിൽ നിന്നുള്ള അബ്സ്ട്രാക്ട് പോയിന്റുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അത് വിദേശകാര്യ വകുപ്പിന്റെ മിനിസ്റ്റർക്കും ശ്രീ മുരളീധരൻ ജിക്കും നമ്മുടെ സ്റ്റേറ്റിലെ ചീഫ് മിനിസ്റ്റർക്കും അതിന്റെ സി സി വയ്ക്കും പ്രതിപക്ഷ നേതാവിനും വയ്ക്കും. അത് ഞാൻ ഇവിടെ എന്റെ ഔദ്യോഗികമായ സംഘടനയിലെ ഉത്തരവാദിത്തത്തിൽ നിന്ന് തന്നെ പറയുകയാണ് അതും ചെയ്യും. ഓക്കെ, ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്. അത് തന്നെ വേണം. നിങ്ങൾ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം. എങ്കിൽ മാത്രമേ ഈ ഒരു വിഷയത്തിൽ വേഗത്തിൽ ഇതിന് പിന്നിൽ നിൽക്കുവാൻ ഒട്ടേറെ പേരുണ്ട് എന്നും മനസ്സിലാകുമ്പോൾ മുകളിലിരിക്കുന്നവർ താനെ ആക്ഷൻ എടുത്തുകൊള്ളും. പിന്നെ മറ്റൊന്ന്, ശ്രീ സുബൈർ കണ്ണൂർ, ഞാൻ ഇത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോളട്ടെ. ഈ ലോക കേരള സഭയെക്കുറിച്ച് അങ്ങ് പറഞ്ഞതുകൊണ്ടാണ് ഒരു കാര്യം എൻ്റെ ഓർമ്മയിൽ വന്നു. ഇപ്പോൾ ഡ്രീം കേരള പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ഒരു വിദഗ്ധ സമിതി കാര്യങ്ങൾ തീരുമാനിച്ചൊക്കെ മുന്നോട്ട് പോകുന്ന പ്രവാസികളുടെയൊക്കെ തന്നെ സംഭാവന ഏത് തരത്തിൽ അല്ലെങ്കിൽ ഏത് തരത്തിൽ പങ്കാളിത്തം ഉറപ്പുവരുത്താം എന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ എനിക്കൊരു അഭിപ്രായമുള്ളത്, അവിടെ IAS ഉദ്യോഗസ്ഥരെ മാത്രം നിയമിച്ചാൽ പോരാ, അതും അങ്ങയുടെ ബന്ധപ്പെട്ട മാർഗത്തിലൂടെ അറിയിക്കണം സംസ്ഥാന സർക്കാരിനെ. ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് പ്രവാസ ലോകത്ത് ജീവിച്ചവർക്കും അവിടെ ജോലി ചെയ്തിട്ടുള്ളവർക്കും മാത്രം അറിയാവുന്നുള്ള ഒരു കാര്യമാണ്, പ്രവാസികൾ ഇന്ന് ലോകത്ത് ഏത് തൊഴിൽ മേഖലയിലെത്തിയാലും ഏറ്റവും മികച്ച രീതിയിൽ മികച്ച പ്രൊഡക്ടിവിറ്റിയോട് കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്നവരാണ്, ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സാങ്കേതിക വിദ്യ കൈകാര്യം ചെയ്തിട്ടുള്ളവരാണ്, ഏറ്റവും നല്ല അന്താരാഷ്ട്ര വർക്ക് ഫോഴ്സിന് ഒപ്പം തോളോട് തോൾ ചേർത്ത് നിന്ന് ജോലി ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ ഏത് ആധുനിക സാങ്കേതിക വിദ്യ കൈകാര്യം ചെയ്യുവാനും എത്രയും മികച്ച സ്കിൽഡ് ആയിട്ടുള്ള പണി ചെയ്യുവാനും കേൾപ്പുള്ളവരാണ് പ്രവാസികൾ, ഏറ്റവും നല്ല കാഴ്ചപ്പാടുള്ളവരാണ് പ്രവാസികൾ. അതുകൊണ്ട് അവരുടെ പങ്കാളിത്തം, അവരുടെ അഭിപ്രായം കൂടി അറിഞ്ഞുകൊണ്ട് വേണം ഡ്രീം കേരള പ്രോജക്റ്റ് തയ്യാറാക്കുവാൻ എന്നുള്ള ഒരു അഭിപ്രായം കൂടി അങ്ങ് സംസ്ഥാന സർക്കാരിനെ ബന്ധപ്പെട്ട രീതിയിൽ അറിയിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന കൂടിയുണ്ട് എനിക്ക്. തീർച്ചയായും തീർച്ചയായും. ഈ നൈപുണ്യ നമ്മുടെ പ്രവാസികളുടെ നൈപുണ്യ പിന്നെ മുഴുവൻ അതായത് ഉപയോഗപ്പെടുത്താൻ ഈ സർക്കാർ പ്രതിജ്ഞാബദ്ധരാണ് എന്നുള്ളതാണ്. യെസ്, ഓക്കെ. എന്തായാലും ആ പ്രതിജ്ഞാബദ്ധമാണ് സർക്കാർ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, വേണം, അത് പ്രവൃത്തിയിൽ വേണം. കാരണം എനിക്കത് അത്ര കണ്ട് അങ്ങ് വിശ്വാസമില്ല, അത്ര കണ്ട് തൃപ്തിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ, ഈ പ്രവാസികൾ ഏതൊക്കെ മേഖലയിലാണ് ജോലി ചെയ്യുന്നത്, അവരുടെ കഴിവ് എവിടെ, എന്തൊക്കെ നമുക്ക് സംസ്ഥാനത്തിന് രാജ്യത്തിന് പ്രയോജനപ്പെടുത്താവുന്ന വലിയ ഒരു വർക്ക് ഫോഴ്സാണ് പ്രവാസികൾ എന്ന് പറയുന്നത്. അവരുടെ കഴിവും അവരുടെ അറിവും പ്രയോജനപ്പെടുത്തണം രാജ്യം. എന്തായാലും നമുക്കിപ്പോ പറഞ്ഞോളൂ ശ്രീ രാജു, പറഞ്ഞോളൂ. കേരളത്തിൽ നിന്ന് പോകുന്ന MPമാരല്ല, എനിക്ക് തോന്നുന്നു KK രാഗേഷ് എന്റെ സുഹൃത്താണ്. എന്റെ മാത്രം ഒരു അഭ്യർത്ഥന പിന്നെ ഞാൻ അയച്ചതിന്റെ ഫലമായി അദ്ദേഹം രാജ്യസഭയിൽ ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ശ്രീ രാജു എന്തോ കൈപൊക്കിയായിരുന്നു. ശ്രീ രാജു എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? കോവിഡ് ഒക്കെ അങ്ങോട്ട് നിന്ന് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് അടുത്ത വർഷം ഒരു സർവകക്ഷി സംഘം നമുക്ക് ഡൽഹിക്ക് പോകാം. ഓക്കെ, ഗ്രേറ്റ്. സമ്മർദ്ദം ചെലുത്താം. പിന്നെ അല്ല, ലോക കേരള സഭനെ കുറിച്ച് പറഞ്ഞപ്പോ നമ്മൾ അജികുമാർ പറഞ്ഞു, കാരണം അതില് രാഷ്ട്രീയ അതില് നിയമസഭാ പ്രാതിനിധ്യം. ഓക്കെ ഓക്കെ. എന്തായാലും നമുക്ക് ഈ സമയക്കുറവ് മൂലം മാത്രം ഞാൻ ഇടപെടുകയാണ്. എന്തായാലും വളരെ സജീവമായിട്ടുള്ള ഇടപെടലാണ് എല്ലാ പാനലിസ്റ്റുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. പ്രവാസികളെ കുറിച്ച് പറയുമ്പോൾ സ്പോർട്സ് ടീമിനെ പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാ വിഷയങ്ങളെയും അതിൻ്റെ മെറിറ്റിലെടുത്ത് ആ ഒരു സ്പിരിറ്റോട് കൂടി ഇടപെടുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ എല്ലാത്തിലും രാഷ്ട്രീയം കാണുന്നില്ല എന്നുള്ള ഒരു പോസിറ്റീവ് വശം കൂടി ഞാൻ എടുത്തു പറയുകയാണ്. അത് എല്ലായ്പ്പോഴും കാത്തു സൂക്ഷിക്കുക. കാരണം നമ്മൾ വിഘടിച്ചു നിന്നാൽ, അതായത് പ്രവാസികൾ വിഘടിച്ചു നിന്നാൽ ആവശ്യങ്ങൾ എവിടെയാണോ നമ്മൾ എത്തേണ്ട എന്നുള്ള ആ ലക്ഷ്യത്തിലെത്തുവാൻ നമുക്ക് സാധിക്കാതെ പോകും. ഒത്തൊരുമയുടെ നിൽക്കുക, ഐക്യമത്യം മഹാബലം എന്നാണല്ലോ നമ്മൾ ചെറുപ്പം മുതൽ പറഞ്ഞു പഠിക്കുന്നത്. ചെയ്തും നമുക്ക് പ്രാവർത്തികമാക്കാം. ഇന്ന് നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ സുബൈർ കണ്ണൂർ, ഒപ്പം ശ്രീ രാജു കല്ലുംപുറം, ശ്രീ അഡ്വക്കേറ്റ് മാധവൻ കല്ലാത്ത്, ശ്രീ അജികുമാർ, ഏവർക്കും നന്ദി അറിയിക്കുകയാണ്. പ്രവാസി വോട്ടവകാശം യാഥാർത്ഥ്യമാകണം എത്രയും വേഗം, അതിൽ യാതൊരു സംശയവുമില്ല. വേഗത്തിൽ നടപ്പിലാക്കാൻ സാധിക്കുന്നത് പ്രോക്സി വോട്ടാണ് എന്ന വിദഗ്ധ സമിതിയുടെ നിർദ്ദേശം വരുന്നുണ്ട്. അത് സംബന്ധിച്ചുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ പ്രവാസികളിൽ നല്ലൊരു ശതമാനവും പറയുന്നു ആധുനിക യുഗത്തിൽ അതിനപ്പുറത്തേക്ക് നമ്മൾ പോകേണ്ടിയിരിക്കുന്നു, നമുക്ക് നേരിട്ട് വോട്ട് ചെയ്യാനുള്ള സംവിധാനം വരികേണ്ടിയിരിക്കുന്നു. ഇൻഫർമേഷൻ ടെക്നോളജി ഇത്രയേറെ വികസിച്ച സമയത്ത് നമുക്ക് അതിൻ്റെ സഹായത്തോടുകൂടി നേരിട്ട് വോട്ട് ചെയ്യാനുള്ള സംവിധാനം ഒരുങ്ങണം. അതിനുള്ള നടപടിക്രമങ്ങളാണ് വേണ്ടത്, അതിന് വേഗം കൈവരിക്കുകയും വേണം. ABC കാർഗോ പ്രവാസികൾ പറയട്ടെ, സെലിബ്രേറ്റഡ് ബൈ ലൈറ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ഹൈലൈറ്റഡ് ബൈ സ്റ്റേജ് UAE, ഇറജൈസ്ഡ് ബൈ ആദം ആൻഡ് ഈവ്, ആയുർവേദ അബുദാബി. തത്സമയ സംവാദത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി നാളെ രാത്രി ഇന്ത്യൻ സമയം 11:30 ശുഭരാത്രി.